ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് റിസർച്ച് എന്ന ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ വീഡിയോ ആണ്, പാർട്ട് വൺ വീഡിയോ ആണ്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ക്ലാസുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് റിസർച്ച് എന്ന ചാപ്റ്ററാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ എന്താണ് ബിസിനസ് റിസർച്ച് അല്ലെങ്കിൽ എന്താണ് റിസർച്ച് എന്നുള്ള ഭാഗമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ബിസിനസ് റിസർച്ച് എന്നും, ഇനി നമ്മൾ എന്താണ് നമ്മൾ റിസർച്ച് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇൻ സിംപ്ലി ടേംസ്, റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സം ഫിനോമിനൻ ഓർ സീരീസ് ഓഫ് ഫിനോമിനൻ ബൈ ദ എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലേ. അതായത് ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു പരീക്ഷണ വസ്തു യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില മാറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യണു, പഠിക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു കേട്ടോ. അതായത് എന്താണ് സിംപ്ലി ടേംസ്, റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ. അതെന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സം ഫിനോമിനൽ അല്ലെ, ഒരു പ്രത്യേക അല്ലെ മാറ്റം, അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലെ ഒരു മാറ്റം, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഫിനോമിന അല്ലെ, ഒരു പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു മാറ്റം. ബൈ ദ എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെ, ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു പരീക്ഷണ രീതി ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിലെ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ് റിസർച്ച് ആയിട്ട് അറിയപ്പെടുന്നത്. സോറി, ബിസിനസ് റിസർച്ച് അല്ല, റിസർച്ച് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി റിസർച്ചിന്റെ മീനിങ് നോക്കാം നമുക്ക്. എന്താണ് റിസർച്ച് മീനിങ് ആൻഡ് ഡെഫിനേഷൻ നമ്മൾക്ക് നോക്കാം. റിസർച്ച് ക്യാൻ ബി ജനറലി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. അതായത് ഒരു പ്രോബ്ലംസിന് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക്കായ മെത്തേഡാണെന്തോ റിസർച്ച് എന്ന് അതിൻ്റെ മീനിങ്ങിൽ പറയുന്നത്. മറ്റൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം. റിസർച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കെയർഫുൾ സ്റ്റഡി ടു ഡിസ്കവർ കറക്റ്റ് ഇൻഫോർമേഷൻ. അല്ലെ, എന്താണ് കറക്റ്റ് ഇൻഫോർമേഷൻ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു കെയർഫുൾ ആയ ഒരു നല്ല രീതിയിലുള്ള ഒരു പഠനമാണെന്ന് റിസർച്ച് എന്ന് പറയുന്നുണ്ട്. ഓറെ വേ ടു കളക്റ്റിംഗ് ഇൻഫോർമേഷൻ ടു ഫെസിലിറ്റേറ്റ് പ്രോബ്ലം സോൾവിങ് അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയുകയാണ്, എ വേ, ഒരു വഴിയാണ് ഓഫ് കളക്റ്റിംഗ് ഇൻഫോർമേഷൻ. എന്തിന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് പറയുന്നുണ്ട്. ടു ഫെസിലിറ്റേറ്റ് പ്രോബ്ലം സോൾവിങ്, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ, പല പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്ത് കാണുന്നത്, റിസർച്ച് ആയിട്ട് കാണുന്നത്. ഒരു ഡെഫിനിഷൻ പറഞ്ഞതാണ്. മറ്റൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, റിസർച്ച് ഈസ് എ എസെൻഷ്യലി റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദ പ്രോസസ് ഓഫ് ഗെയിനിങ് നോളജ്. റിസർച്ച് ഈസ് എ എസെൻഷ്യലി റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഒരു അല്ലെ ഒരു നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് അല്ലെ. റെക്കോർഡിംഗ് അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിംഗ് അല്ലെ. അതായത് എന്താ പറഞ്ഞത്, റിസർച്ച് എന്താന്ന് ഭാഗം പറഞ്ഞ ഇയാള് അല്ലെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡാണ് അല്ലെ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കലാണ്. ആൻഡ് ആൻ അനാലിസിസ് അല്ലെ, എന്നിട്ട് എന്തും കൂടി ചെയ്യുന്നുണ്ട്, ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ്, ആ കിട്ടിയ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്നുണ്ട് അല്ലെ, എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഓഫ് ഗെയിനിങ് നോളജ് അല്ലെ, അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തതിനെ വീണ്ടും നമ്മൾ എന്ത് അനാലിസിസ് ചെയ്യുന്നു അല്ലെ, ആ കിട്ടിയ എവിഡൻസ് നമ്മൾ എന്തെങ്കിലും വീണ്ടും അനാലൈസ് ചെയ്യുന്നു. ആ അനലൈസ് ചെയ്യുന്ന പ്രവർത്തനം അല്ലെ എന്തിലേക്ക് കൊണ്ടുപോകുന്നു, നമ്മളെ അറിവ് വർദ്ധിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ആ ഒരു പ്രവർത്തനമാണ് എന്ത് പറയുന്നത്, റിസർച്ച് ആയിട്ട് ഇവിടെ റോബർട്ട് റോസ് റിസർച്ചിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ആണ് നോക്കുന്നത്. റിസർച്ചിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അല്ല, ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് റിസർച്ച് മീൻസ്
ദ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. റിസർച്ച് എന്താണെന്ന് പറയുന്നത്? ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് അല്ലെ, പുതിയ അറിവുണ്ടാക്കലാണെന്ന് റിസർച്ച് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ. റിസർച്ച് എപ്പോഴും എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. നമ്മളിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സംവിധാനമായിരിക്കും എന്ത് റിസർച്ച്. നെക്സ്റ്റ് പറഞ്ഞാൽ റിസർച്ച് ഈസ് റിലേറ്റഡ് വിത്ത് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. റിസർച്ച് എങ്ങനെയായിരിക്കും? ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ വേണ്ടിയിട്ടായിരിക്കും, അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ പരിഹാരം കണ്ടുകൊണ്ട്, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്കായിരിക്കും എന്ത് പോകുന്നത്, റിസർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണ്, റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് അല്ലേ. എങ്ങനെയാണ് റിസർച്ച് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റൽ എവിഡൻസ്? എങ്ങനെയാണ് റിസർച്ച് എപ്പോഴും ബേസ് ആയിരിക്കുന്നത്? എങ്ങനെയാണ്? ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ, പരീക്ഷണങ്ങളുടെ അല്ലേ. എക്സ്പെരിമെൻ്റ് അല്ലേ, അതായത് എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും രീതിയിലായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക, റിസർച്ച് നടക്കുന്നുണ്ടാവുക എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് പറയുകയാണ്, ഇറ്റ് ഡിമാൻഡ്സ് അക്യുറേറ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ അല്ലേ. അതായത് റിസർച്ച് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അക്യുറേറ്റ് ഒബ്സർവേഷൻ, അതായത് കറക്റ്റായ ഒബ്സർവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവർ എന്താണ്, അവർ ഡിമാൻഡ് ചെയ്യുകയാണ്, കറക്റ്റായി കൊള്ളണമെന്നില്ല, എന്നാലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ത്, കറക്റ്റ് അല്ലെ അക്യുറേറ്റ് ആയ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണ്, ഇറ്റ് ഈസ് കളക്ഷൻ ഓഫ് ന്യൂ ഡാറ്റ ഫ്രം ഫസ്റ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡറി സോഴ്സ് അല്ലേ. അതായത് അതെന്താന്ന് ഭാഗം പറയുന്നുണ്ട് അല്ലേ. കളക്ഷൻ ഓഫ് ന്യൂ ഡാറ്റാസ് ആണ്, പുതിയ ഡാറ്റകൾ എന്താണ് കളക്ട് ചെയ്യണം, ഫ്രം ഫസ്റ്റ് ഹാൻഡ് അല്ലേ, പുതിയ രീതിയിൽ നിന്നോ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സുകളിൽ നിന്നോ എന്ത് ചെയ്യുന്നു, ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ത് റിസർച്ച്. നെക്സ്റ്റ് പറയുന്നത്, കളക്റ്റഡ് ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ എ ന്യൂ പർപ്പസ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഈ കളക്ട് ചെയ്ത ഡാറ്റകൾ? എന്തിനുപയോഗിക്കുന്നു? യൂസ്ഡ് ഫോർ എ ന്യൂ പർപ്പസ്, പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നുള്ള ഭാഗം പറയുന്നുണ്ട്. നെക്സ്റ്റ് എട്ടാമത്തെ പോയിന്റ് പറയാണ്, ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡ് ആൻഡ് റിപ്പോർട്ടഡ്. അതായത് റിസർച്ച് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, അത് കെയർഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മളെന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നത് നമ്മളെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കൂലേ ആ ഒരു സംവിധാനവും, അതുപോലെ തന്നെ അതെപ്പോഴും നമ്മൾ റിപ്പോർട്ടാക്കി എഴുതി വെക്കുകയും ചെയ്യും എന്നുള്ള ഭാഗമാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് എന്താണ് ബിസിനസ് റിസർച്ച് എന്നാണ് നോക്കാം. നമുക്ക് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ മീനിങ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാമത്തെ മീനിങ് നോക്കാം. നമുക്ക് ഈ ഒരു മീനിങ് നോക്കാം, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ബിസിനസ് റിസർച്ച് റെഫേഴ്സ് ടു എനി ടൈപ്പ് ഓഫ് റിസർച്ചിങ് അല്ലേ. അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എനി ടൈപ്പ് ഓഫ് റിസർച്ചിങ് ആണ് അല്ലേ. ഏത് തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യലാണ്. ഡൺ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് ഓർ റണ്ണിങ് എനി കൈൻഡ് ഓഫ് ബിസിനസ്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലോ ഏതേം രീതിയിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസുകൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണെന്ത്, ബിസിനസ് റിസർച്ച്. ബിസിനസ്സിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യലാണെന്ത് ബിസിനസ് റിസർച്ച്. നമുക്ക് അത്ര മനസ്സിലാക്കി വെക്കാം. ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഉള്ള ബിസിനസ്സോ എന്ത് ചെയ്യുന്നു, പുതിയൊരു ബിസിനസ് അല്ലെ, പുതിയൊരു റിസർച്ച് നടത്തുന്നു മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒക്കെ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അതിനെ നമ്മളെന്ത് പറയുന്നത്, ബിസിനസ് റിസർച്ചായിട്ട് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ മീനിങ് നോക്കാം. ബിസിനസ് റിസർച്ച് ഈസ് എനി ടൈപ്പ് ഓഫ് റിസർച്ച് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിസർച്ചാണ് യൂസ്ഡ് ടു, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ടു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർ സ്റ്റാർട്ട് ഓഫ് എ ബിസിനസ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർ സക്സീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഒരു ഈ പുതിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ മാറ്റങ്ങൾ എന്താവണം, സക്സീഡിങ് ആവണം അല്ലേ. അതായത് എന്താവണം, വിജയകരമാവണം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടോ റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെന്ത് പറയും, ബിസിനസ് റിസർച്ചായിട്ട് അറിയപ്പെടുന്നത്. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു മക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ്, മക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്ന രണ്ടാൾക്കാർ പറയുന്നുണ്ട് എന്താണ് ബിസിനസ് റിസർച്ച് എന്നുള്ള ഭാഗം. ബിസിനസ് റിസർച്ച് ഈസ് ദ പ്ലാനിങ് കളക്റ്റിംഗ് ആൻഡ് അനലൈസിങ് ഓഫ് ഡാറ്റ. ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാനിങ് ആണ്, കളക്ഷൻ ആണ്, ആൻഡ് ആണ് അനലൈസിങ് ഓഫ് ഡാറ്റ. ഡാറ്റാസുകൾ എന്ത് ചെയ്യാൻ, അനലൈസ് ചെയ്യാനാണ്. റെലവൻറ്റ് ടു ദ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, എന്തിനു വേണ്ടിയിട്ടുള്ളത് അല്ലെ, ആരുമായി റെലവൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ
അല്ലെ, തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാറ്റകൾ അനലൈസ് ചെയ്യലോ കളക്ട് ചെയ്യലോ പ്ലാൻ ചെയ്യലോ ഒക്കെയാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു. ഫോർ ദിസ് അനാലിസിസ് ടു മാനേജ്മെൻറ്റ്, ദിസ് അനാലിസിസ് ടു മാനേജ്മെൻറ്റ് അല്ലെ, ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മാനേജ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു സംവിധാനമാണെന്ത് ബിസിനസ് റിസർച്ച് ആയിട്ട് ആര് പറയുന്നത്, മക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കി വെക്കുക, ബിസിനസ്സിൻ്റെ റിസർച്ച് എന്താണ്, ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ കളക്ഷൻ അല്ലെങ്കിൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റയാണ്. റിലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, അത് എന്തുമായിട്ട് ബന്ധമുണ്ട്, ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾക്കുമായി എടുക്കുന്നതുമായി ബന്ധമുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓഫ് ദിസ് അനാലിസിസ്, ഇത് ഈ അനാലിസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ടു മാനേജ്മെൻറ്റ്, ആരുമായിട്ട് മാനേജ് അല്ലെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട്. അങ്ങനെയാണ് ഇവരതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ് നോക്കുന്നത്. നോക്കാം, നമുക്കൊരു 8 പോയിന്റ് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ചിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കാം, സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്. അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കായ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നുള്ള ഭാഗം പറയുന്നുണ്ട്. നോക്കാം നമുക്ക്, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് പ്രോസസ് ഓഫ് ഗാദറിംഗ് റെക്കോർഡിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻ മേക്കിന് വേണ്ടിയിട്ട് ചില ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു എന്നുള്ള ഭാഗമാണ് പറയുന്നത്. അതായത് ഗ്യാദർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എന്താ ശേഖരിക്കലാണ്, അതായത് ശേഖരണം എന്നുള്ള ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ശേഖരിക്കുന്നുണ്ട്. എന്താ ശേഖരിക്കുന്നത് അല്ലേ, ചില ഡാറ്റാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശേഖരിച്ച് വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ശേഖരിക്കുന്നത്, ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലെ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഡാറ്റാസുകൾ ശേഖരിക്കുന്നു. നെക്സ്റ്റ് പറയണം, ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. അതായത് ഒരു ഭാഗം മാത്രമല്ല അവിടെ ക്ലിയർ ചെയ്യുന്നത്, ഒരുപാട് പ്രോബ്ലംസിന് ആൻസർ അവിടെ കിട്ടുന്നുണ്ട്, റിസർച്ചിൽ നിന്ന് കിട്ടുന്നു. നോക്കാം നമുക്ക്, ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ അക്കാദമിക് ഡിസിപ്ലിൻ അല്ലേ. അതായത് ഒരു ഭാഗം മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ ലഭിക്കുന്നത്. It is a lot of problems are to be answered. അതായത് ഒരുപാട് പ്രോബ്ലങ്ങൾക്ക് ആൻസർ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മൾ ബിസിനസ് റിസർച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഭാഗമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് കവേഴ്സ് ഓൾ ദ റീജിയൻ ഇൻ ദ വിച്ച് ദ ബിസിനസ് ഓപ്പറേറ്റ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. അതായത് ഇൻ്റർനാഷണലായ രീതിയിലും അതുപോലെ തന്നെ നാഷണലായ രീതിയിലും ഏറ്റവും ലോക്കലായ രീതിയിലുമുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ കവർ ചെയ്യപ്പെടുന്നുണ്ട്, ബിസിനസ് റിസർച്ച് കവർ ചെയ്യും. അതായത് ബിസിനസ്സിൻ്റെ എവിടൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടോ അവിടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് റിസർച്ചുകൾ, എൻ്റെ റിസർച്ച് പ്രവർത്തനം. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ബിസിനസ് ഇൻ്റർനാഷണൽ ലെവലിലുണ്ട്, എൻ്റെ ഈ ഒരു അടുത്തുള്ള ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്തുണ്ട് എൻ്റെ ചുറ്റുപാടും അതുപോലെ ഇൻ്റർനാഷണൽ ലെവലൊക്കെ ഞാൻ എന്ത് ചെയ്യും സെർച്ച് ചെയ്യും എന്നുള്ള ഭാഗം പറയുന്നത്. നെക്സ്റ്റ് പറയാം നാലാമത്തെ പോയിന്റ്, ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്, ചോദിച്ചറിയുന്നുണ്ട് എന്ത് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദ എൻവയോൺമെൻറ്. അതായത് അവരുടെ ഏറ്റവും അടുത്തുള്ള ലോക്കാലിറ്റിയിലുള്ള പ്രോബ്ലംസുകളെ, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചറിയുന്നുള്ള ഭാഗമല്ല. ഇറ്റ് ഈസ് എ ഗുഡ് ക്യാരക്ടർ ഓഫ് ബിസിനസ് റിസർച്ച്. അത് ബിസിനസ് റിസർച്ചിൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലം ഓഫ് എൻവയോൺമെൻറ്. അതായത് എൻവയോൺമെൻറ്റിലെ ഏറ്റവും അല്ലേ ലോ ക്ലാസ്സിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഭാഗങ്ങൾ ജഡ്ജ് ചെയ്യൽ, അതൊരു ഗുഡ് ഗാദറിങ് ആണെന്നുള്ള അല്ലെങ്കിൽ ഗുഡ് ക്യാരക്ടർ എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പറഞ്ഞിട്ട് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് ന്യൂ ഡാറ്റ ഫ്രം ഫസ്റ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ്. നമുക്കറിയാം അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ആയിട്ടുമായിട്ടുള്ളത് ഡാറ്റാസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് അല്ലെ, അത് പറയുന്നത് ശരി. അത് അല്ലേ ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് പുതിയ നോളജ് കണ്ടെത്താനുള്ള ഒരു തിരയലാണ്, അല്ലെങ്കിൽ ഒരു ഒരു അന്വേഷണമാണെന്നുള്ള ഭാഗം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പറഞ്ഞിട്ട് ഫോക്കസ് ഓൺ കൺസ്യൂമർ ഇൻഫ്ലുവൻസ്, കൺസ്യൂമേഴ്സിനെയും അവരുടെ ഇൻഫ്ലുവൻസിനെയും ആണെന്ത് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ബിസിനസ് റിസർച്ച് എപ്പോഴും ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിനെയാണ്, അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങളെയുമാണ് എന്ത് ചെയ്യുന്നത് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ബിസിനസ് റിസർച്ച് ടെൻസ് ടു ഹാവ് എ ടൈം ലിമിറ്റ്. ബിസിനസ് റിസർച്ചിന് എന്തുണ്ട് ഒരു അല്ലേ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് കൂടുതൽ സമയം എന്തെടുക്കാൻ പാടില്ല ബിസിനസ് റിസർച്ചിന് വേണ്ടി എടുക്കാൻ പാടില്ല. അതായത് ഈ ഒരു കൊല്ലം തീർക്കേണ്ട പ്രൊജക്റ്റ് ഈ കൊല്ലം തന്നെ എന്തിനാണ് തീർക്കണം എന്നുള്ള ഭാഗം പറയുന്നത്. അതായത് എന്ത് ചെയ്യരുത് കുറേ ടൈമൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള ഭാഗമാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അത്രയും ഭാഗമാണ് നമുക്കവിടെ പറയാനുള്ളത്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ
ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനം എടുക്കുന്ന സമയത്ത് ബിസിനസ് റിസർച്ചിനുണ്ടായിരിക്കുന്ന റോളുകൾ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ള ഭാഗം പറയുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം റിസർച്ച് ചെയ്യാമെന്ന് പറയുന്ന ഒരുപാട് ആക്ടിവിറ്റികളിലൂടെയാണ് എന്ത് അത് റിസർച്ച് ചെയ്യുന്നത്, ഒരുപാട് സ്റ്റെപ്പുകൾ അത് എന്ത് ചെയ്യുന്നത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ളതുമായ അല്ലെങ്കിൽ അതിൻ്റെ അല്ല ഒരുപാട് ഫിനോമിനൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട് വൈഡ് റേഞ്ച് കാര്യങ്ങൾ അവരെന്ത് ചെയ്യേണ്ടത് നോക്കുന്നുണ്ട്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. പക്ഷേ ഫോർ ദിസ് ഫോളോ അല്ല ദിസ് പർപ്പസ് ദ ഫോളോയിങ് അനാലിസിസ് ആർ ടു ബി കണ്ടക്റ്റഡ് ബൈ കോർപ്പറേഷൻസ്. അതായത് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചില കോർപ്പറേഷൻസുകൾ ബിസിനസ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നോക്കാറുള്ളത്. അല്ല നമ്മൾ ഒന്നാമത്തെ ഭാഗം പറയുകയാണ് പ്രൊഡക്റ്റ് അനാലിസിസ്, അല്ലെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യും അനലൈസ് ചെയ്യും അല്ലെ. നോക്കാം നമുക്ക് കമ്പനീസ് മസ്റ്റ് ഫൈൻഡ് എ പ്രൊഡക്റ്റ് ദാറ്റ് മീറ്റ് ടു എക്സീഡ് കൺസ്യൂമർ ഡിമാൻഡ് ടു ഓർ ദ പ്രൊഡക്റ്റ് വിൽ ഫെയിൽ ഇൻ ദ എക്കണോമിക് മാർക്കറ്റ് പ്ലേസ്. അതായത് കമ്പനീസ് മസ്റ്റ് ഫൈൻഡ് അല്ല കമ്പനീസ് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഫൈൻഡ് ചെയ്യണം പ്രൊഡക്റ്റ് ദാറ്റ് അല്ലെ അതിൽ ഫൈൻഡ് എ പ്രൊഡക്റ്റ് ദാറ്റ് മീറ്റ് ഓർ എക്സീഡ്സ് കൺസ്യൂമർ ഡിമാൻഡ്. അതായത് അതെന്ത് ചെയ്യണം ആ ഒരു കൺസ്യൂമർ ഡിമാൻഡിന് എന്ത് ചെയ്യണം എക്സീഡ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ അതിന് മീറ്റ് ചെയ്യാൻ കഴിയണം അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഓർ ദ പ്രൊഡക്റ്റ് ഫൈൽ ഇൻ ദ എക്കണോമിക് മാർക്കറ്റ് പ്ലേസ്. അതായത് അല്ലെങ്കിൽ എന്താ അതെന്താവും അവരുടെ മാർക്കറ്റ് പ്ലേസിൽ ആ പ്രൊഡക്റ്റ് ഫെയിലാവും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യണം അവർ പഠിക്കണം എന്നുള്ള ഭാഗം പറയണല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇറക്കിയ പ്രൊഡക്റ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റുകൾ നോക്കണം അല്ല അതിൻ്റെ ഫീച്ചേഴ്സുകൾ വർദ്ധിപ്പിക്കാൻ നോക്കണം. അപ്പോൾ അതും എന്താണ് മറ്റൊരു പ്രൊഡക്റ്റ് അനാലിസിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ബിസിനസ് റിസർച്ചിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റ് അനലൈസ് ചെയ്യണം ഒരു ഭാഗം പറയുന്നുണ്ട്. കമ്പനീസ് വിൽ കണ്ടക്ട് ചെയ്യ മാർക്കറ്റ് അനലൈസിസ് ടു ഡിറ്റർമൈൻ ഹൗ മച്ച് പ്രോഫിറ്റ് മേ ബി ഏൺഡ് ഫ്രം ഈ കറണ്ട് ഡിമാൻഡ്. അതായത് അല്ലേ അവരുടെ കറണ്ട് ഡിമാൻഡ് വെച്ച് അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്തിനും അല്ല എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെന്ത് ചെയ്യണം നോക്കണം. അതിനാണ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത്, അതായത് മാർക്കറ്റിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊഡക്റ്റിനെ പഠിക്കണം എന്തിനാണ് അവരുടെ പ്രൊഡക്റ്റ് എത്രകാലം നിലനിൽക്കും കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ വാൺസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞാൽ അവരുടെ അല്ലെ പ്രോഫിറ്റ് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും ആ മാർക്കറ്റിൽ എന്നുള്ള ഭാഗം നോക്കണില്ല. അതായത് മാനേജ്മെൻറ്റ് വിൽ ലുക്ക് അറ്റ് ദ സ്റ്റേജ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ. അല്ലെ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും എന്ത് നോക്കണം അവരുടെ ബിസിനസ്സിൻ്റെ സൈക്കിള് നോക്കണം. അതായത് അല്ലെ ബൂമിലാണോ അല്ലെ അതുപോലെ ഡിക്ലൈനിങ്ങിലാണോ അതുപോലെ തന്നെ അല്ലെ പ്ലാറ്റു ആണോ എമർജിങ് ആണോ ഒക്കെ എന്ത് അവർ നോക്കണം എന്നുള്ള ഭാഗം പറയുന്നത്. പക്ഷെ പറയുകയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഐറ്റം യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഫിനാൻഷ്യൽ അനാലിസിസ് നോക്കണം എന്താ വെച്ചാൽ അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ചിലവ് വരും എന്നുള്ള ഭാഗം ആര് നോക്കണം ബിസിനസ്സുകാർ നോക്കണം. അതും ബിസിനസ് റിസർച്ചിൻ്റെ ഒരു അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മറ്റൊരു ഭാഗമാണ് ബിസിനസ് റിസർച്ച് സഹായിക്കുന്നൊരു ഭാഗമാണ് അല്ലെ. എന്നിട്ട് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയും മാനേജ്മെൻറ്റ് വിൽ എക്സാമിൻ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് റോ മെറ്റീരിയൽ അവൈലബിൾ ടു പ്രൊഡ്യൂസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ്. അല്ലെ എന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിളായ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായ റോ മെറ്റീരിയൽസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന എവിടെയെന്നുള്ള വരെന്തിനും കണ്ടെത്തണം എന്നുള്ള ഭാഗമാണ് പറയുന്നത്. അതല്ലേ അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നവരാണ് ബിസിനസ് റിസർച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ റോ മെറ്റീരിയൽസ് എവിടെ കിട്ടും കിട്ടൂല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് വാങ്ങണം വാങ്ങണ്ടെന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ്. അതും എതിലൂടെയാണ് കിട്ടുന്നത് ബിസിനസ് റിസർച്ചിലൂടെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് കോമ്പറ്റീറ്റർ അനാലിസിസ് പറയുന്നുണ്ട്. അനലൈസിങ് ദ കറണ്ട് കോമ്പറ്റീറ്റേഴ്സ് ഫോർ മാർക്കറ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബിസിനസ് റിസർച്ച്. അതായത് കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം അണ്ടർസ്റ്റുഡ് അല്ലെ നമുക്ക് കിട്ടണം അല്ലെ ന്യൂ കമ്പനീസ് ടു അണ്ടർസ്റ്റുഡ് അല്ലേ വെൻ എൻ്ററിങ് ദ ന്യൂ മാർക്കറ്റ്. എങ്ങനെയാണ് അവർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ള ഭാഗം എന്ത് ചെയ്യണം മനസ്സിലാക്കണം. അതിനാണ് അവർ ആരെ പഠിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുന്നത്. അപ്പോൾ ആ കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുന്നത് എങ്ങനെയാണ് ബിസിനസ് റിസർച്ചിലൂടെയാണ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ പഠിച്ച് എങ്ങനെ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കും ആ തീരുമാനം എടുക്കുന്നത് ബിസിനസ് റിസർച്ചിലൂടെയാണെന്നുള്ള ഭാഗം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറഞ്ഞാൽ ഗ്രോത്ത് അനാലിസിസ് നോക്കണം. ബിസിനസ് റിസർച്ച് യൂഷ്വലി ഇൻക്ലൂഡ്സ് ദ ഫോർകാസ്റ്റിംഗ് ദ ഗ്രോത്ത് ആൻഡ്
ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ്. എന്ത് ചെയ്യണം, ബിസിനസ് റിസർച്ച് അല്ലെങ്കിൽ ബിസിനസ് കാർ എത്ര എന്തായാലും എന്ത് ചെയ്യണം, ഗ്രോത്ത് അനാലിസിസ് നോക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ഷൻ നോക്കിയിട്ടുണ്ടായിരിക്കണം. ദ നോളജ് അബൌട്ട് വിച്ച് ദ ഡയറക്ഷൻ ഓഫ് മാർക്കറ്റ് ഹഡ് ഹെൽപ് ടു കമ്പനീസ് ദ ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂ ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് ഈ ഒരു ഗ്രോത്തിൻ്റെ ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഗ്രോത്തിൻ്റെ ഈ ഡയറക്ഷൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, അവരുടെ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ അവരുടെ ന്യൂ ബിസിനസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ നിലനിൽക്കുകയോ ഇല്ലെന്നുള്ള നില മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള വാക പറയുന്നത്. അത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ടെന്ന് വാക പറയുന്നത് ബിസിനസ് റിസർച്ചിലൂടെയാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുള്ള ഭാഗം പറയുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.